എല്ലാവർക്കും നമസ്കാരം ഞാൻ ടി പി സുൽഫത്ത് ഇന്നത്തെ നമ്മുടെ വിഷയം ഞാൻ നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു മലപ്പുറക്കാരിയാണ് ഒരു ബി ജെ പി കാരിയാണ് പ്രത്യേകിച്ച് ഒരു മുസ്ലിം കുടുംബത്തിലൊരു അംഗമാണ് അപ്പോൾ അതിൻ്റെ താഴുണ്ടാവുന്ന കമൻറ്റുകൾ നമുക്കൊക്കെ ഊഹിച്ചാൽ ഊഹിച്ചാലറിയാവുന്നുള്ളൂ അങ്ങനെയുള്ള മോശം കമൻറ്റുകൾ കാരണം കുറച്ച് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാൻ ഞാനത് വീഡിയോയിൽ പറഞ്ഞതായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കമൻ്റുകൾ അത്ര വായിക്കാറില്ലായിരുന്നു അതിന് സമയവും കിട്ടാറില്ല നമുക്കത് മാത്രമല്ലല്ലോ പണി ഇവരിങ്ങനെ ഓരോ കമൻറ്റുകൾ എഴുതി വിടുന്നത് വായിക്കുക മാത്രമല്ല പക്ഷേ എങ്കിലും നമ്മളത് വായിച്ചില്ലെങ്കിലും നമ്മളോടത്രയും അടുപ്പല്ല നല്ല സുഹൃത്തുക്കൾ നമുക്ക് വിളിക്കും എന്നിട്ട് അവർ പറയും അയ്യോ നീ ചെയ്ത വീഡിയോൻ്റെ താഴെങ്ങനെ കുറച്ച് ആളുകൾ മോശമായ രീതിയിൽ ഇങ്ങനെ കമൻറ്റുകൾ എഴുതി വിട്ടിട്ടുണ്ടോ എന്ന് പറയും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് നോക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിക്കണ്ട ഒരു വ്യക്തിയുടെ പേര് ഒരു മൂന്നാല് വ്യക്തികളുണ്ട് അതിലേറ്റവും മോശപ്പെട്ട രീതിയിൽ കമൻറ്റുകൾ എഴുതിയൊരു വ്യക്തിയുടെ പേര് ഞാൻ വായിക്കാം കമാൽ എന്നാണ് കമാൽ അയാളുടെ പ്രൊഫൈൽ ഫോട്ടോയും ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അയാളുടെ ഡീറ്റെയിലും ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞ ആ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ തല മറക്കാതെയും പിന്നെ ബാക്കി എനിക്ക് പറയാൻ കഴിയുന്നില്ല അങ്ങനെ വന്നിരുന്നിട്ടാണോ നീ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന കമാലിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ കമാലേ നിങ്ങൾക്ക് ഒരു മാതാവുണ്ട് അത് ലേഡിയാണ് ആ മാതാവിൻ്റെ കാര്യം അതുപോലെ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യം പെങ്ങളുണ്ടെങ്കിൽ അവരുടെ കാര്യം നിങ്ങൾ നോക്കുക അവരെ കൊണ്ട് തല തലമറപ്പിക്കുക പിന്നെ മറ്റുള്ളതൊക്കെ മറപ്പിക്കുക അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ ഞാൻ എങ്ങനെ നടക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം ഞാൻ തല മറച്ചിട്ടോ തല മറക്കാതെ ചിലപ്പോൾ ഷാൾ ഇങ്ങനെ ഇടും ഞാൻ ചിലപ്പോൾ ഞാൻ തലയിലൂടെ ഇടാറുണ്ട് ചിലപ്പോൾ ഞാൻ മുഖമക്കനായിട്ട് ഇടാറുണ്ട് അതൊക്കെ എൻ്റെ ഫ്രീഡാണ് ഞാൻ നിൽക്കുന്നത് ഭാരത മണ്ണിലാണ് എൻ്റെ അവകാശത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഭാരത മണ്ണിലാണ് ഞാൻ ജീവിക്കുന്നത് പോരാത്തത് ഭാരതീയ ജനതാ പാർട്ടിയിലുമാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെ നിൽക്കണം നടക്കണം എങ്ങനെ എൻ്റെ ഓരോ ഭാഗങ്ങളും മറക്കണം എന്നുള്ളത് എനിക്കറിയാം ഈ ഭാരത മണ്ണിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അവകാശങ്ങളും അധികാരങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എങ്ങനെ നടക്കണം എവിടെ പോകണം എവിടെ വരണം എന്നൊക്കെയുള്ള എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാനുള്ള പ്രായം പക്വതയ്ക്ക് എനിക്കുണ്ട് അത് ഞാൻ നോക്കിക്കോളാം നിങ്ങളെ ഈ ജിഹാദി സ്വഭാവം കൊണ്ട് അത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് മാത്രമല്ല ഈ മറുപടി നിങ്ങളെപ്പോലത്തെ മനസ്സിലുള്ള എല്ലാവർക്കും ആയിട്ടാണ് ഈ മറുപടി എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോസ് വേണമെങ്കിൽ കണ്ടോളൂ പക്ഷേ അതിന് കമൻ്റുകൾ എഴുതുകയാണെങ്കിൽ വളരെ മാന്യമായ രീതിയിലായിരിക്കണം കമൻ്റുകൾ എഴുതുന്നത് മോശപ്പെട്ട രീതിയിലാവരുതെ കാരണം നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ ഇന്ന് എൻ്റെ കയ്യിലുണ്ട് നിയമപരമായിട്ട് ഞാൻ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അത്രയും മോശപ്പെട്ട കാര്യമാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഞാൻ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽ പോലും ഇതിൽ പറയാതിരിക്കണത് അതെൻ്റെ മാന്യതയാണ് അപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കി അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ മാതാപിതാക്കളെയും ഭാര്യൻ്റെയും കുട്ടികളെയൊക്കെ കാര്യങ്ങൾ നോക്കി നടക്കുക അതായിരിക്കും നല്ലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടിയിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രധാനമന്ത്രിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ആ നരേന്ദ്രമോദിജി ചെയ്യുന്ന നന്മകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ബി ജെ പിയിലോട്ട് വരാനുള്ള കാരണം ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിച്ചതാണ് ഏഷ്യാനെറ്റ് ചാനൽ മുതൽ അതിൻ്റെ താഴോട്ടുള്ള ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ അതുപോലെ പല പത്രങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങൾ മലയാളം പത്രങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കയറിയിറങ്ങിയതാണ് അവരോട് എല്ലാവരോടും ഒരേ സ്വരത്തിൽ ഒരേ വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ബി ജെ പിയിലോട്ട് വരാനുള്ള കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചെയ്യുന്ന നന്മകൾ കണ്ട് മനസ്സിലാക്കിയാണ് ഞാനിതി വന്നിട്ടുള്ളത് ആ മഹാനായ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അത്രമാത്രം ഉണ്ട് അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിക്ക് വന്നിട്ടുള്ളത് അത് നിങ്ങളെപ്പോലത്തെ കുത്തി തിരുപ്പന്മാർ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ തിന്ന് പിന്തിരിയാൻ വിചാരിച്ചിട്ടില്ല ആ മോദിജി ഇരിക്കും കാലം ഞാൻ ബി ജെ പിയിലുണ്ടാവും അത് കഴിഞ്ഞ ശേഷം എനിക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോഴും ഞാൻ തുടരും അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലാതെ ഞാൻ നിങ്ങളെ തറവാട്ടിനെക്കുറിച്ച് ഈ കമാലിൻ്റെ കുറിച്ച് ഒരു മോശപ്പെട്ട കാര്യങ്ങൾ പറയാനോ അതല്ലെങ്കിൽ മറ്റുള്ള തറവാട്ടുകാരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയാനോ ഞാൻ അവിടെ വന്നിരുന്നിട്ടില്ല അപ്പം നിങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാൽ മതി നിങ്ങളെപ്പോലത്തെ ഈ ജിഹാദി സ്വഭാവമുള്ള ഈ കമാലു മുഹമ്മദും എൻ്റെ വീഡിയോ കാണണമെന്നില്ല അല്ലാത്ത എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അവർ കണ്ടാൽ മതി